ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിഷാനിൽ കിച്ചൻ. നിഷാനിൽ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്യാവുന്ന ഒന്നാണ്. ഇന്ന് നമ്മളിവിടെ ക്യാബേജ് പ്രൗൺ തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തിട്ടുണ്ട്. അതെല്ലാം പരിചയപ്പെടുത്തി തരാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ അതിനു വേണ്ടി ഒരു മൊട്ടക്രോസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട്. പിന്നെ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട്. രണ്ട് മൂന്ന് കറിവേപ്പില എടുത്തിട്ടുണ്ട് കതിപ്പ്. പിന്നെ നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള കൊഞ്ച് എടുത്തിട്ടുണ്ട്. ഇവിടെ ഉണക്ക കൊഞ്ച് എടുത്തിട്ടുണ്ട്. ഇത്ര സാധനങ്ങളാണ് നമ്മൾ നമ്മുടെ ക്യാബേജ് ബ്രൗൺ തോരന് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വെജിറ്റബിൾ എല്ലാം ഒന്ന് കട്ട് ചെയ്യണം. പിന്നെ ഈ കൊഞ്ചിൻ്റെ തലയൊക്കെ ഒന്ന് നുള്ളിയെടുക്കണം. അപ്പോൾ ഈ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് കാണാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ക്യാബേജ് അരിഞ്ഞിട്ടുണ്ട്, സവാള അരിഞ്ഞിട്ടുണ്ട്, കറിവേപ്പില ഇട്ടിട്ടുണ്ട്. കൂടാതെ നമ്മൾ ഇഞ്ചി ഇട്ടിട്ടുണ്ട്. ഇഞ്ചി നേരത്തെ പറഞ്ഞിട്ടില്ല, നമ്മളത് ഇട്ടിട്ടുണ്ട്. പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ കൊഞ്ചിൻ്റെ തലയെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി തേങ്ങ ചിരകി ഇട്ട് കൊടുക്കാം. ഒത്തിരി ഒന്നും വേണ്ട, ഒരു കുറച്ച് മതി. നമുക്കതിലേക്ക് മഞ്ഞപ്പൊടി മുക്കാൽ സ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം, ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്കതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മളിവിടെ ഒരു സ്പൂണാണ് ഇടുന്നത്. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കടുവൊക്കെ വറക്കണം. അപ്പോൾ കടു വറുത്തിട്ട് കാണാം. അങ്ങനെ നമ്മുടെ കടു വറുത്തതിന് ശേഷം നമുക്ക് നേരത്തെ മിക്സ് ചെയ്തിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. മുഴുവനും ഇട്ട് കൊടുക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. ഒത്തിരി ഒന്നും അവന് കൈക്ക് ജസ്റ്റ് ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി. നമ്മളിപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം തണുത്തിരിക്കണം. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഫ്രണ്ട്സ്, ആ സമയം കൊണ്ട് നമ്മളിവിടെ കൊഞ്ച് നേരത്തെ എടുത്ത് വെച്ചിരുന്നത് കഴുവിട്ടിട്ടുണ്ട്. ചിലവരത് കഴിവാതെ ഇടും, വറുത്തുടനെ എടുത്താൽ ഇടും. അങ്ങനെ നിങ്ങൾ ഇടരുതേ. അത് കഴിവപ്പോൾ നല്ല അഴുക്കുണ്ട് അതിനകത്ത്. ഇതേ നമ്മൾ കഴുവി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അരവേവായ തോരനിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഫ്രണ്ട്സ്, ഇതേ അരവേവായ തോരനിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച കൊഞ്ചെല്ലാം ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം നണക്കി കൊടുക്കാം. ഇനി ഇത് ഒരേ ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി. ഒരു മിനിറ്റ് അടച്ചു വെച്ചിട്ട് കാണാം. അങ്ങനെ നമ്മുടെ തോര റെഡി ആയിട്ടുണ്ട്. അതെ, ഈ തോര വെക്കുന്നതിന് 5 മിനിറ്റ് പോലും വേണ്ട, 1 മിനിറ്റ് മതി. കാരണം നമ്മുടെ കൊഞ്ച് നേരത്തെ വറുത്തപ്പോൾ തന്നെ ഏകദേശം റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നമ്മുടെ തോര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് വാങ്ങി വെക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് കാണാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ തോര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ തോര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല കളറും നല്ല മണവും ഒക്കെ വരുന്നുണ്ട്. നല്ല മണം, നമ്മുടെ ഇഞ്ചിയുടെയും ഒക്കെ നല്ല മണം നമുക്ക് കിട്ടുന്നുണ്ട്. ഇതേ അടിപൊളി കളറ്, എല്ലാ ടേസ്റ്റോടെ കിട്ടി. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ വീഡിയോക്ക് നല്ല റീച്ച് ഉണ്ടായിരുന്നു. വീഡിയോ ഉണ്ട് എല്ലാവർക്കും നന്ദി. എല്ലാവരും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് അറിയിക്കണം. അപ്പോൾ ഈ വീഡിയോ ഉണ്ട് എല്ലാവർക്കും നന്ദി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.